മുസ്ലിം ലീഗിൽ നിന്ന് വന്ന മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് പാവറട്ടിയിൽ. അയാൾക്കൊരു വലിയ ഹൈസ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്, പുറത്തൊന്നും പോകാറില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, വിളിയങ്കോട് തങ്ങൾ, ആ മിണ്ടാത്ത തങ്ങളുണ്ടല്ലോ, അത് പി ടി ആയിട്ട് ബന്ധമുണ്ടോ? ഞാൻ പറഞ്ഞു എന്നെ ആയിട്ടൊരു ബന്ധമുണ്ട് അയാൾ. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ തങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് തങ്ങന്മാരാണ്, ഇടയ്ക്കൂർ തങ്ങന്മാരാണ്. അപ്പോൾ ഈ ഹാഷിമേറ്റ്സിന് പ്രത്യേകമായിട്ട് മലബാറിൽ അവർ കൊള്ളുന്ന ഒരു രീതിയുണ്ട്. അതിലുണ്ടാവുന്ന പെൺകുട്ടികളിൽ ബഹുഭൂരിപക്ഷം ഒരാളെയും സാധാരണ മലബാരി എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ളവർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല. അത് ഹാഷ്മേറ്റ്സ് ട്രൈബിൽ പെട്ട തങ്ങന്മാരിൽ പെട്ട ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ തങ്ങന്മാരായിട്ട് ബന്ധമുണ്ടായി. ഈ ആൺകുട്ടികളും പലരും തങ്ങന്മാരായിട്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് വെളിയങ്കോട് നിന്ന് കല്യാണം കഴിച്ചത്. ഈ തങ്ങൾ മിണ്ടുകയില്ല, മിണ്ടാൻ കഴിയില്ല അദ്ദേഹത്തിന്. പക്ഷേ ശബ്ദം കൊണ്ടൊക്കെ അങ്ങനെ അത് കാണിക്കും. ഈ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും ബഹുമാനനായിട്ടുള്ള ഒരു മതപണ്ഡിതനാണ്. മത്സ്യം ഉണ്ടെങ്കിലും അധികം ഉണ്ടാവാനും പ്രാർത്ഥനയും ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവരുടെയിൽ കോസ്റ്റൽ ഏരിയയിൽ എൻ്റെ മണ്ഡലത്തിലും ഇദ്ദേഹത്തിന് നല്ല സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് നമ്മളൊന്ന് പോവാന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പുള്ളി ഉദ്ദേശിക്കുന്നത് നമുക്ക്? അങ്ങനെ വരുമ്പോൾ മൂപ്പര് എന്നെ ഒരു ക്യാമറാമാനെ വിളിച്ചു കൊണ്ടാണ് വന്നത്. അവിടെ ചെന്ന് അപ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ സ്വീകരിച്ച് വിഷയം അദ്ദേഹത്തിൻ്റെ മകള് അവതരിപ്പിച്ചു. ഇങ്ങനെ അതിനാണ് എഴുതി കൊടുത്തു പറഞ്ഞു. ആ അതിന് സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് എൻ്റെ ബന്ധുവായ പി ടി കുഞ്ഞു മുഹമ്മദിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണമെന്നൊരു പോസ്റ്റർ ഇട്ടിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നോട്ടീസ് അടിച്ച് കടപ്പുറത്ത് മുഴുവൻ വിതരണം ചെയ്ത് ഇസ് എതിർ സ്ഥാനാർത്ഥിയായ ആർ പി അറിഞ്ഞ് ആർ പി പോയി ക്യാമറാമാനൊക്കെ ആയിട്ട്. പക്ഷേ അദ്ദേഹം ക്ഷുഭിതനായിട്ട് പറഞ്ഞു, അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾ വളരെ ക്ഷുഭിതനായിട്ട് പറഞ്ഞു. അത് എനിക്ക് വലിയ തോതിൽ ഗുണം ചെയ്തു ആ തിരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഈ തിരഞ്ഞെടുപ്പ്. പല പല ഘടകങ്ങൾ, പലതരത്തിലുള്ള വിരോധങ്ങൾ, പലതരത്തിലുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ മറുപുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതിലേറ്റവും അഗ്രഗണ്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ ബേബി ജോൺ. അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് ഓരോ ദിവസവും അവിടെ എല്ലാവരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഇപ്പോൾ ഈ ആർ പി മേതുട്ടിക്ക് ധാരാളം അവരുടെ ഇതിൽ തന്നെ ശത്രുക്കളുണ്ട്. ഇവരുമായിട്ടൊക്കെ തന്നെ ബേബി ജോൺ ലിങ്ക് ഉണ്ട്. രാവിലെ അവരുമായിട്ട് ഉള്ള സംസാരത്തിൽ നിന്നാണ് നമ്മളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി പുള്ളി ഇത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. എവിടെയെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അവർ പറയും, ഇവിടെ നിങ്ങൾക്ക് വീഴ്ചയുണ്ട്, ഇവിടെ നിങ്ങളെ പ്രവർത്തനം ശരിയല്ല, അയാൾ ശരിയല്ല, അയാൾ. അങ്ങനെയാണ് നമ്മളാളുകളെ ബേബി മാഷ് വിളിച്ചിട്ട് ചോദിക്കുക. അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് 96 നമ്മളവിടെ ഉപയോഗിച്ചത്. എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല ഭൂരിപക്ഷത്തിന്, അക്കാലത്തൊരു 3000 വോട്ടിന് അവിടെ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു. എനിക്ക് അന്നും ഓർമ്മ വന്നു, പാച്ചേരി കുഞ്ഞിരാമൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഈ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് നിങ്ങൾ ജയിച്ചതും എം വി രാഘവൻ തോറ്റതുമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ അങ്ങനെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു, DYSPയെ ഒന്ന് നമുക്ക് റെസ്റ്റ് ഹൗസിലേക്ക് ക്ഷണിക്കണം. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഞാനും ബേബി ജോണും കൂടി റെസ്റ്റ് ഹൗസിൽ പോയി DYSPയെ കണ്ടു. DYSPയോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പോലീസ് ഞങ്ങളെ വകുപ്പിൽ തന്നെയാണ്, CPMൻ്റെ കയ്യിൽ തന്നെയാണ്, അതുകൊണ്ട് ഒരു കാര്യം പറയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ സ്ഥാനവും അന്തസ്സും പ്രതിപക്ഷത്തിലുള്ളവർക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അയാൾ അത് അന്ധം വിട്ടുപോയി. അങ്ങനെ ഒരു വർത്തമാനം ആരിൽ നിന്നും വരില്ല. ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന തരണം എന്നല്ല പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പോലീസ് സ്റ്റേഷനിൽ വന്ന് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും പോലീസ് സ്റ്റേഷനിൽ വരാൻ ഭയമുണ്ടാവും, അവർക്ക് വരാനുള്ള
സ്വാതന്ത്ര്യവും അവകാശവും നിങ്ങൾ വകവെച്ച് കൊടുക്കണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് എന്താണ് ഉദ്ദേശിച്ചത് വെച്ചാൽ, പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ പണ്ട് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ ചെയ്യുക. ഇത് അല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചെല്ലാനുള്ള ഒരവകാശം സ്ഥാപിച്ചെടുക്കുക കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്ന്, അവിടുത്തെ ഒരു കളിസ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള 4 ഏക്കർ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, അന്നത്തെ കലക്ടർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഫയൽ ഞാൻ റീഓപ്പൺ ചെയ്തു ഗവൺമെൻറ് വന്നപ്പോൾ. രണ്ടാമത്, ഒരുമനയൂർ ലോക്ക് പുനഃസ്ഥാപിക്കാനും പുനർനിർമ്മിക്കാനുമുള്ള അപേക്ഷയുമായി ഞാൻ മുന്നോട്ട് പോയി. ടിക്കാറാം മീണയായിരുന്നു അന്നത്തെ കലക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ഈ അപേക്ഷ സമർപ്പിച്ചത്. അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു. ഞാൻ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ഇസ്മായിലിനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ഫയൽ വരുന്നുണ്ട്, ആ ഫയലൊന്ന് വിളിപ്പിക്കണം എന്ന് പറഞ്ഞു. ഓ, അതിന് വലിയ ഒന്നുമില്ല, അവർക്കും നമ്മുടെ നല്ല താല്പര്യമായിരുന്നു എനിക്ക് തോന്നിയുള്ളത്. ഇസ്മായിൽ അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാ പാർട്ടികളും ഒരുമിച്ച്, അത് ഒരു വ്യത്യാസമൊന്നുമില്ല, അവിടെ കോൺഗ്രസോ ലീഗോ അല്ലെങ്കിൽ CPMഒ CPIഒ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും കൂടി ആവശ്യപ്പെട്ട ഒരു പൊതു ആവശ്യമാണ് ഒരു കളിസ്ഥലം എന്നുള്ളത്. അങ്ങനെ ഫയൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഫയൽ പുള്ളി വിളിപ്പിച്ചു, പുള്ളി അതിൽ ഒപ്പിട്ടത് നെഗറ്റീവായിട്ടാണ്. എല്ലാവരും പറഞ്ഞു ഈ സ്ഥലം കൈമാറാൻ പാടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ എഴുതി വെച്ചത്. അതുപോലെ തന്നെ അദ്ദേഹവും എഴുതി ഒപ്പിട്ടു. ഇത് അന്ന് എനിക്ക് ഒരു PAനെ അനുവദിച്ചിരുന്നു, അത് ഞാൻ ഫിനാൻസിൽ നിന്ന് എടുത്തത്, മുടുക്കനായിട്ടുള്ള ലോക്കെ പഠിച്ചിട്ടുള്ള എം രാധാകൃഷ്ണൻ, അദ്ദേഹം എൻ്റെ CEO ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ഫയൽ മടങ്ങിയിട്ടുണ്ട്, ഒന്ന് ചെന്നിട്ട് കെയ്യിനെ കാണണം. കെയ്യിനെ കാണാൻ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, കെയ്യെ ഞാൻ പറയുന്നത് കേൾക്കാനോ ഉദ്യോഗസ്ഥന്മാർ കേൾക്കാനോ പറയുന്നത് കേൾക്കാനാണോ നിങ്ങൾ മന്ത്രിയായിട്ടുള്ളത്? കുറച്ച് ക്ഷുഭിതനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ കെയ് അത്യാവശ്യത്തിനൊക്കെ കയ്യിലുള്ളതാണ്, കെയ്യ എന്നോട് വളരെ സ്നേഹത്തോട് ഇരിക്കി ചൂടാവില്ലേ, എന്താ വേണ്ടത്, ഞാൻ ഫയൽ വീണ്ടും വിളിപ്പിക്കണോ? ഞാൻ പറഞ്ഞു വിളിപ്പിക്കണോ, യാതൊരു സംശയമില്ല, അത് നാടിൻ്റെ ആവശ്യമല്ലേ. അങ്ങനെ വീണ്ടും ഈ ഫയൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിൻ്റെ അത് നടന്നു പോകുമ്പോൾ കെയ് കാറിൽ വരുന്നുണ്ട്, കാറിൽ എന്നെ കയറ്റിയിരുത്തി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞാൻ അതിലെന്ത് എഴുതണ്ടെന്ന് വെച്ച് കളിയാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു, രണ്ടും തുല്യമായ ഭൂമിയായതിനാൽ കൈമാറാവുന്നതാണ് എന്നെഴുതിയാൽ മതി എന്നാണ്. ഓ, എഴുതിക്കൊള്ളാറുണ്ട്, കളിയാക്കിയിട്ടാണ് എഴുതി. അത് ഇവർക്ക് സെക്രട്ടേറിയറ്റ് സഹിച്ചില്ല, ഭയങ്കര ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ത് ചെയ്തു, അത് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ച്. ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ അയച്ച എന്തിനാണെന്ന് വെച്ചാൽ തിരിച്ചു വരാതിരിക്കാനാണ്. ലോയിൽ പോയ പല ഫയലും വരില്ല. അന്നത്തെ ലോ സെക്രട്ടറിയുടെ ഖാലി സാഹിബിനെ എനിക്ക് അറിയുന്ന ഒരാളാണ്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു ഫയലുണ്ട്, നാട്ടുകാരുടെ വലിയ ആവശ്യം ഉള്ളത് ഒരു ഫയലാണത്, അങ്ങ് ഇത് ഇവിടെ ഇങ്ങോട്ട് മരിക്കുക ഖബർസ്ഥാനിലേക്ക് അയച്ചോലെന്ന് എനിക്കറിയാം, പക്ഷെ ദയവ് ചെയ്ത് അങ്ങത് ഒപ്പിട്ട് തരണം. അദ്ദേഹം അത് ഒപ്പിട്ട് തന്നു, അത് ഓർഡറായി. ഇത് ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി. അന്ന് ബേബി ജോൺ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, മാഷേ ഇനി മേലെ ഈ വക പുലിവാൽ എന്നെ ഏൽപ്പിക്കരുത്, അത്രയും കഷ്ടപ്പെട്ടാണ് ഞാനത് വാങ്ങിച്ചത്, ഇത് ഇനി പോയി അളന്ന് വാങ്ങിച്ചോളുക എന്ന് പറഞ്ഞു. മാഷ് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെയും രണ്ട് കൗൺസിലർമാരെ, ഇപ്പോഴത്തെ ചെയർമാനടക്കമുള്ള ആളുകളെ വിളിച്ച് അവരെ കയ്യിൽ ഏൽപ്പിച്ച് വേഗം തന്നെ അളന്ന് വാങ്ങി കൈമാറിക്കോളാൻ പറഞ്ഞു. ഞാൻ അത് മറന്നു. ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് കലക്ട്രേറ്റിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ആര്? മുനിസിപ്പൽ ചെയർമാനും NK അക്ബർ, NV സോമൻ എന്ന് പറയുന്ന CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളും അതുപോലെ ഔദ്യോഗിക പദവിയുള്ള ആൾ, മുനിസിപ്പൽ കൗൺസിലർമാരാണ് അവർ മൂന്ന് പേരും. ഒരാൾ ചെയർമാനാണ്, മറ്റു രണ്ടാളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് എന്നൊക്കെയാണ്. അവർ രണ്ടാളുമാണ് നിൽക്കുന്നത്, മൂന്ന് പേരാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ വളരെ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത് നസീംത? അവ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. എനിക്ക് അരിശം വന്നിട്ട്, സത്യത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫയലിൻ്റെ, മാസങ്ങളോളം നടന്നിട്ടാണത്. ഞാൻ നേരെ ഓഫീസിലേക്ക് കണ്ടു ചെന്നു,
ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടിലാണ് പോയത്. ആരാണാവോ ഇവിടുത്തെ തമ്പരാക്കളെന്ന് ചോദിച്ചിട്ടാണ് ചെന്നത്. അപ്പോൾ ആ വരവ് കണ്ടപ്പോൾ തന്നെ ചിലരൊക്കെ എന്നെ അറിയണവരുണ്ട്. അവർ വേഗം ഒരു ചീഫായുള്ള ഒരാളെ അടുത്തേക്ക് വന്നിട്ട് വന്നു. ദേഷ്യം വന്നാലൊക്കെ എനിക്ക് ഇംഗ്ലീഷ് വരും. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഇംഗ്ലീഷിൽ ഇയാൾ പറഞ്ഞു, ഞാൻ ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ ഒരു നേതാവാണ്, അങ്ങ് സംസാരിക്കുന്നത് മറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു സമ്മതിച്ചു, പക്ഷേ ഇത് ഇപ്പം തന്നെ ശരിയാക്കി കൊടുക്കണം. അതിനാണ് ഞാൻ വന്നത്. നേരെ കലക്ടർ എടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, മന്ത്രി ഒപ്പിട്ട ഒരു പേപ്പർ നിങ്ങൾക്ക് ഈ ഒരു മാസം ഇവിടെ വെക്കാനുള്ള എന്താണ് അവകാശം എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം, ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരിക്കും, ഈ ഫയലൊന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട കലക്ടർക്ക്. ഉടനെ തന്നെ അദ്ദേഹം ഫയൽ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇവരെഴുതി വെച്ചല്ലോ എന്താണെന്നറിയോ, ഈ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞത് പുനഃപരിശോധിക്കണം. എന്നോട് ചോദിച്ചു ഞാൻ എന്താ എഴുതേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മിനിസ്റ്റർ ഓർഡർ ഇങ്ങോട്ട് തന്നാൽ മതി, ഒപ്പിട്ടിട്ട് കൈമാറാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ആ സ്ഥലം കിട്ടിയത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ബ്യൂറോക്രസിയുമായിട്ട് ഫൈറ്റ് ചെയ്താലേ നടക്കുള്ളൂ പല കാര്യങ്ങളും. പലതും ചെയ്യാ, നമ്മൾ നിരന്തരമായിട്ട്, ഞാൻ ഇത്രയും ജീർണിച്ച ഒരു ഭരണ സംവിധാന ലോകത്തിലെവിടെ ഉണ്ടോയെന്ന് സംശയമാണ്. അത്രയും കൊളോണിയലാണത്. പലപ്പോഴും സെക്രട്ടറിയൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നടക്കുമ്പോൾ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് പോലെയാണ്. അവിടെയുള്ള ഭരണ സമ്പ്രദായങ്ങൾ ഒക്കെ നമ്മളുടെ എത്രയോ പിന്നിലാണ്. നമ്മൾ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് പോലെയാണ്. പകുതി നുണയാണ് അവിടെ ഇരുന്ന് എഴുതുന്നത്. ഒരാവശ്യമില്ലാത്ത നുണകളാണ് എഴുതുന്നത്. ഒരു മിനിയൂർ ലോക്ക് എന്ന് പറയുന്നത് ഉപ്പുവെള്ളം കനോലിക്കനലിലേക്ക് കടക്കാതിരിക്കാൻ ചേറ്റുവ പുഴയിൽ ഉണ്ടാക്കിയ ഒരു ചീപ്പാണ്. ചീപ്പ് എന്ന് പറഞ്ഞാൽ തുറക്കുകയും ചെയ്യുക അടക്കുകയും ചെയ്യുക. വേലിയേറ്റത്തിന് അടയ്ക്കാം, വേലിയിറക്കത്തിന് തുറന്നിടുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള 1934 ബ്രിട്ടീഷുകാരുണ്ടാക്കിയതായി സ്വിസ് കമ്പ്രിഡിച്ച്. ഇത് പുനർ രണ്ടാമത് റീകൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ റിക്വസ്റ്റ്. ഇതുമായിട്ട് ഞാൻ അന്നത്തെ ഒരു സെക്രട്ടറിയുടെ അടുത്ത് പോയി, ഇറിഗേഷൻ സെക്രട്ടറിയുടെ അടുത്ത്. ഞാനൊരു പാൻസായിട്ടിരുന്നു. അവിടെ ചെന്നപ്പോൾ അയാൾക്ക് ആ എം എൽ എ ആയിരുന്നു മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഐ ആം പി ടി കുഞ്ഞു മുഹമ്മദ്, ഗുരുവായൂർ എം എൽ എ, ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കനോലി കനാലിൽ ഇങ്ങനെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ ലോക്ക് വളരെ വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതുണ്ട്, അതിനുള്ള ഒരു നടപടി അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കനോലി കനാല് ദേശീയപാത വീതി കൂട്ടാൻ പോവുകയാണ്, അതിന് ശേഷം വൈഡൻ ചെയ്യാൻ പോവുകയാണ്, വൈഡൻ ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ എം എൽ എ, ഇപ്പോൾ ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം വെതർ കനോലി കനാൽ ഈസ് ഗോയിങ് ടു വൈഡൻ ഓർ നോട്ട്. വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. കനോലിക്കനാലും വീതി കൂട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നം എന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. ആ മണ്ഡലത്തിലെ എം എൽ എ ആയ എന്നെ അനുസരിക്കലാണ് നിങ്ങളെ പണി, അത് നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു. അയാൾ അത് പ്രതീക്ഷിച്ചില്ല. അയാൾ വളരെ എന്തോ പെട്ടെന്നൊരു പരിഭ്രമത്തോട് കൂടിയിട്ട് എന്നോട് കുറച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങിപ്പോന്നു. പക്ഷേ എനിക്ക് തോന്നി കുറച്ച് കടന്നുപോയി എൻ്റെ വർത്തമാനം എന്ന് തോന്നി. അങ്ങനെ ഞാൻ പിണറായി വിജയൻ്റെ ഓഫീസിൽ കയറി അദ്ദേഹത്തോട് ഇത് പറിച്ച് അദ്ദേഹം സ്വയങ്കര പൊട്ടി ചിരിയെടു, കൊള്ളാം, നടക്കട്ടെ. അതൊന്നും പറഞ്ഞില്ല, അത് ഒരു സെറ്റ് ചെയ്താണെന്ന് അറിയാം. പുള്ളി അതൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഇത് കഴിഞ്ഞ് പിടിച്ചിട്ട് ഇതിന് ഫണ്ടില്ല, ബഡ്ജറ്റിൽ ഫണ്ട് വയ്ക്കില്ല, എത്ര പറഞ്ഞാലും ഫണ്ട് വയ്ക്കില്ല.
അപ്പോൾ പിണറായി വിജയനാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി, ശിവദാസമേനാണ് ധനകാര്യമന്ത്രി. എന്നിട്ടും നമുക്ക് ബഡ്ജറ്റിൽ പൈസ കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം, എല്ലാവരും പാർട്ടിയൊക്കെ അംഗീകരിച്ച ഒരു പദ്ധതിയാണ്. അപ്പോൾ അന്ന് ശിവദാസമേൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് ഇ എം ശ്രീധരൻ നമ്പൂതിരിപ്പാടായിരുന്നു. സന്ധ്യയാകുമ്പോൾ ഞാൻ ഇതറിഞ്ഞപ്പോൾ മെല്ലെ കയറി ചെന്ന് ആഫീസിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ലോക്കിന് പൈസ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒറ്റത്തര. അതെന്താ അങ്ങനെ? രണ്ടു കൊല്ലമായില്ലേ ആളട്ട് കളി വെക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക, നീ ഇവിടുന്ന് പോകണ്ടോ? വെറുതെ ഇന്നത് ദേഷ്യം പിടിപ്പിക്കരുതാണ്. അനിയൻ, ഞാൻ പറഞ്ഞ് എനിക്കിത് കിട്ടിയാലേ ഇവിടുന്ന് പോകുള്ളൂ. നീ ഇനി എന്തെന്നെ കാട്ടിയാലും ശരി, നിനക്ക് ഇന്നത്തെ നാളെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിൻ്റെ പൈസ വെച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നിനക്ക് ആലോചിക്കാം. നീ കുഴപ്പമുണ്ടാക്കാതെ പോയ കുഞ്ഞു മുമ്പ് വെറുതെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയത്ത് കയറി വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറേ ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഒന്നും ഉണ്ടാണ്ടിരുന്നിട്ട് ഞാൻ സന്ദർഭം വേണമല്ലോ എൻ്റെ പോയി പോന്നു. അപ്പോൾ സ്നേഹമാണ് അല്ലോ, വേറൊരു ഇതൊന്നുമില്ലല്ലോ, പൊതുകാര്യത്തിനല്ലേ. അങ്ങനെ വീട്ടിൽ റൂമിൽ 33-ാം റൂമിൽ വന്നപ്പോൾ, അതാണ് എൻ്റെ റൂമ്, റൂമിൽ വന്നപ്പോൾ എനിക്കൊരു സമാധാനമില്ല. ഈ നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമുക്ക് നിറവേറ്റാൻ പറ്റാതിരിക്കുക. മറ്റേ ഗവൺമെൻറ്റാണെങ്കിൽ നമുക്ക് പറയാം അവരാണ്, നമ്മളാണ് ഭരിക്കുന്നത്. ഉടനെ തന്നെ ഞാനൊരു കത്ത് എടുത്തിട്ട് ചടയം ഗോവിന്ദൻ എഴുതി, അന്ന് സെക്രട്ടറി ആയിട്ട് ചടയം ഗോവിന്ദൻ എഴുതി, ഞാൻ പറഞ്ഞു ഇങ്ങനെ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനമാണ്, ഇതിൽ വലിയ കുണ്ഠിതമുണ്ട്, ഇത്തരത്തിലുള്ള നിലപാടുകളാണ് എങ്കിൽ എന്നെ സിനിമ പിടിക്കാൻ അനുവദിക്കണം എന്ന് മാത്രം എഴുതിയിട്ട് കൊടുത്തു. അപ്പോൾ ചടയൻ്റെ മോണ്ട് എൻ്റെ ഒരു സന്തത സഹചാരി പോലുള്ള ഒരാളെ ചടയൻ സുരേന്ദ്രൻ, സുരേന്ദ്രനുണ്ട്. സുരേന്ദ്രന് ഈ കത്ത് തീരെ ഇഷ്ടമായില്ല. സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ കൊടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നതാണ്. ഞാൻ അങ്ങനെ എ കെ ഐ സെൻ്ററിലേക്ക് പോയി. എ കെ ഐ സെൻ്ററിൽ ചെന്നിട്ട് അപ്പോൾ എന്നോട് ചടയൻ പറഞ്ഞു, എന്നാൽ കൊടിയേരി ബാലകൃഷ്ണനെ കാണിക്കുക, തന്നിട്ട് അച്ഛന് കൊണ്ടുകൊടുത്താൽ മതി എന്നാണ്. ഞാൻ പറഞ്ഞു അതിന് വിരോധമല്ല. കൊടിയേരിക്ക് കൊണ്ടുപോയിട്ട് കാണിച്ച്, കൊടിയേരി വായിച്ചിട്ട് ചിരിച്ച് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഇതാണ്. നമ്മൾ ഒരു റെബലായിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കുമ്പോൾ ആ പാർട്ടി എത്ര പ്രാവശ്യമാണ് നമ്മളെ പിന്താങ്ങുന്നത്, അതിൽ അവർ മനസ്സിലാക്കുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ ലാഭമില്ലാത്ത പൊതുകാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കല് തന്നെയാണ് വഴിയുള്ളൂ എന്ന് കൊടിയേരിയെ പോലുള്ള ആളുകൾക്കറിയാം. ഞാൻ കൊണ്ടുകൊടുത്തു, കൊണ്ടുകൊടുത്ത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്ത് പണിയായി കാണുന്നു എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് നമ്മൾ പോകുന്നു, ഞാൻ നോക്കിക്കോളാം, പോയി കിടന്ന് ഉറങ്ങുന്നതാണ്. ഒരു മണിക്ക് ശിവദാസവനം വിളിച്ചു, അല്ലാണ്ട് നീയിപ്പോൾ എന്തിനു ആവശ്യമില്ലാത്ത കുഴപ്പത്തിന് പോകണം, നിന്നോട് ആരാ പറഞ്ഞ് തരില്ലാന്ന് ഞാൻ പറഞ്ഞു. നാളത്തേലില്ല എന്നല്ലേ ഉള്ളൂ, അടുത്ത ആഴ്ച ഞാൻ നിനക്ക് സപ്ലിമെൻ്ററിയിൽ വെച്ചിട്ട് തരൂത്, ഒരു സംശയവും വേണ്ട. നീ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യനെ ഒക്കെ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചിരിച്ചിട്ട് വെച്ച് താങ്ക് യു എന്നും പറഞ്ഞിട്ട് ആ ലോക്ക് ശിവദാസമേനോൻ തന്നെ വന്ന് റീകൺസെപ്റ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഈ വിഷയങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് പോരാട്ടങ്ങളും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് ഞാൻ വീണ്ടും ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റ് മുമ്പ് ഞങ്ങൾ എഴുതി വെച്ചിരുന്നു ഞാനും മോഹൻദാസും കൂടെ, പക്ഷേ അത് വിട്ട് വേറൊന്നിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. അതിൽ ഒരു ദിവസം എനിക്ക് മഹാത്മാഗാന്ധി ഈ ചകിരി എടുക്കുന്ന കുഴിയിൽ നിൽക്കുന്നതായിട്ട് തോന്നി. ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിൽ മഹാത്മാഗാന്ധി നിൽക്കുന്നു. അങ്ങനെയാണ് ആ അവിടുന്നാണ് ഈ സിനിമയുടെ ആരംഭം. അങ്ങനെയാണ് ഗർഷോം എന്ന സിനിമ ജനിക്കുന്നത്. ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ടാവുന്നു, ആ സബ്ജക്റ്റിൽ നമ്മളടക്കമുള്ള ആളുകളുടെ ആത്മാംശം ധാരാളമുണ്ടായിരുന്നു. മോഹൻദാസിന് ഒരു ലേശം വിഷമമുണ്ടായിരുന്നു, പഴയ അതിൽ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു മോഹൻദാസിൻ്റെ, എങ്കിലും സഹകരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എം ഫൈസൽ എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരുണ്ട്, അവാർഡൊക്കെ നേടിയ ചെറുതാകൃത്ത്, അദ്ദേഹവും എന്നെ കുറച്ച് സഹായിക്കും, ഒടുവിലായിട്ട് സഹായിക്കേണ്ടായി, തിരക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ ജയബാലമേനാണ് പ്രൊഡ്യൂസറായിട്ട് വന്നത്. ജയബാലമേനോൻ ജനശക്തി ഫിലിംസിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു, അതിൻ്റെ
എല്ലാം എല്ലാമായിരുന്നു. ഒരുപാട് നഷ്ടപ്പെട്ട് വീട് വരെ നഷ്ടപ്പെട്ട ഒരാളായിരുന്നു ജയബാലമേനോൻ. അദ്ദേഹമാണ് ഈ പടം എടുക്കാൻ വരുന്നത്. പിന്നെ അജിതയുടെ ഭർത്താവ്, അന്വേഷി അജിതയുടെ ഭർത്താവ് യാക്കൂബും ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് കുറച്ച് പൈസ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് വന്നു. മുഹമ്മദ് അലി, യാക്കൂബിൻ്റെ ബ്രദർ മുഹമ്മദ് അലിയൊക്കെ കൂടെ. അങ്ങനെയാണ് ഈ ഗർഷോം സിനിമ ആരംഭിക്കുന്നത്. ഗർഷോമിൽ ഒരു പ്രത്യേക തരത്തിലുള്ള, ആദ്യമായിട്ടാണ് പ്രവാസികളെക്കുറിച്ചുള്ള ഒരു സിനിമ അവരുടെ ഇതിൽ നിന്നുകൊണ്ട്, അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് എടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദുബായിൽ വെച്ച് ആദ്യം ഷൂട്ട് ചെയ്ത മലയാള സിനിമയും ഗർഷോമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുരളിയായിരുന്നു നായകൻ, മുരളി ഉണ്ടായിരുന്നു, പിന്നെ ഉർവശി. പക്ഷേ അതിനു മുമ്പ് മഞ്ജു വരയായിരുന്നു അതിൽ നായികയായിട്ട് നിശ്ചയിച്ചത്, മഞ്ജു വര എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ജുവിന് പൈസയും കൊണ്ടുകൊടുത്ത്, ചെറിയ സംഖ്യ അഡ്വാൻസ് കൊടുത്തു. ഞാൻ പറഞ്ഞു അത്ര വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, നല്ല സന്തോഷപൂർവ്വം ഒക്കെ. അടുത്താണ് എൻ്റെ വീടിൻ്റെ കുറച്ച് ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്താണ് മഞ്ജു താമസിക്കുന്നത്. മഞ്ജു വരാമെന്നും പറഞ്ഞ്. പിന്നീടാണ് മഞ്ജു അറിയുന്നത് മുരളിയാണ് നായകൻ എന്നറിഞ്ഞപ്പോൾ. മുരളി അതിന് തൊട്ട് അടുത്ത് തന്നെ ഇറങ്ങിയ ഒരു പടത്തിൽ, പത്രം എന്ന പടത്തിൽ, അവരുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുരളിനെ എന്തായാലും എനിക്ക് മാറ്റാൻ പറ്റില്ല, ഞാനത് കൺസീവ് ചെയ്ത് പോയതാണ്. പിന്നെ മഞ്ജുവിനെന്താ വേണ്ടതെന്ന് വെച്ചെങ്കിൽ തീരുമാനിക്കാം. അവരെ പൈസ മണിക്ക് കൊടുത്തയച്ചു, മാന്യമായിട്ട്, ഒരു പ്രശ്നമില്ലാതെ അതങ്ങനെ പോയി. അതിന് പകരമാണ് ഉർവശി നായികയായിട്ട് വരുന്നത്. പനിയുമായിട്ടാണ് പോയത്. അപ്പോൾ ഇവരൊക്കെ ഇരിക്കുമെന്ന്, കുട്ടികളൊക്കെ ഇത് കൊണ്ടുവരും, 5 ഭവൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരുന്നതൊക്കെ. അവിടെ ചെന്നിട്ട് അളകാപുരിയിലാണ് മുറി പറഞ്ഞിരുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആരുമില്ല, നമ്മളെ സ്വീകരിക്കാൻ ആരുമില്ല, വേണ്ടത്ര നന്നായില്ല. പൊതുവെ കുറേ നേരം കഴിഞ്ഞിട്ടും ആളുകൾ ആരെയും കാണാനില്ല. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഹിന്ദി സ്റ്റാറുകളെ സ്വീകരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞു.